അരുൺകുമാർ, പ്രാഥമികമായി ഇപ്പോൾ കോടതി ഈ വിഷയം പരിഗണിക്കുമ്പോൾ ഈ കേസ് നിലനിൽക്കും എന്ന് തന്നെയാണ് പറയുന്നത്. എം സ്വരാജ് നേരത്തെ മുന്നോട്ട് വെച്ച വാദങ്ങളെല്ലാം ശരിയാണെന്ന് ഈ ഘട്ടത്തിൽ തെളിയുന്നു എന്ന് തന്നെയല്ലേ കാണേണ്ടത്? ആ, ഇതില് ജാതിയുടെയും മതത്തിന്റെയും മതപരമായ ചിഹ്നവും തെരഞ്ഞെടുപ്പിൽ ശ്രീ കെ ബാബു ഉപയോഗിച്ചു എന്നതായിരുന്നു ശ്രീ എം സ്വരാജിന്റെ പരാതിയുടെ അടിസ്ഥാനം. അത് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിനെ തന്നെ ബാധിച്ചു. തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം അച്ചടിച്ച് വിതരണം ചെയ്ത സ്ലിപ്പ് അത് മതപരമായിട്ടുള്ള വികാരം ഊട്ടി ഉണർത്തുന്ന തരത്തിലാണ്. അത് ശരിക്കും ഒരു കമ്മ്യൂണൽ ആയിട്ടുള്ള അപ്പീലായിട്ടാണ് കോടതിയെ സമീപിച്ചത്. അത് നിലനിൽക്കുമെന്നാണ് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ അനക്സർ 1-3 ആയിട്ട് 3 രേഖകൾ ഹാജരാക്കിയിരുന്നു. നിങ്ങളുടെ വോട്ട് അയ്യപ്പന് കെ ബാബുവിനെ വിജയിപ്പിക്കുക എന്ന രൂപത്തിലുള്ള ഒരു സ്ലിപ്പാണ് ഹാജരാക്കിയത്. ആ സ്ലിപ്പിനെ തുടർന്ന് ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങളെല്ലാം കോടതി പരിശോധിച്ചു. വിശദമായിട്ടുള്ള തെളിവെടുപ്പിലൂടെ അവ കണ്ടെത്തണം, അതിന്റെ ഉറവിടം കണ്ടെത്തണം, അതോടൊപ്പം തന്നെ ഇലക്ഷൻ കേസ് മുന്നോട്ട് പോകണം എന്നതാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ ബാബുവിന് ഒരു അവസരം കൂടി നൽകിയിട്ടുണ്ട് കോടതി, ഇതിൽ കൂടുതൽ വിശദീകരണം നൽകുന്നതിന് വേണ്ടി. അത് നോർമലായിട്ട് ഇലക്ഷൻ കേസിൽ ഒബ്ജക്ഷൻ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ്. 3 സമയമാണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത്. മധ്യവേനൽ അവധിക്ക് കോടതി അടക്കിയാണ്. 24 തന്നെ കേസ് വീണ്ടും പരിഗണിച്ച് ഇതിന്റെ തെളിവെടുപ്പിലേക്ക് പോകും. അരുൺകുമാർ, ബാബുവിന് ഈ വിഷയം കോടതിയെ കൃത്യമായി ധരിപ്പിക്കാൻ, അതായത് അത്തരത്തിലൊരു സ്വരാജ് ഉന്നയിച്ചതുപോലെ ഒരു വിഷയം നടന്നിട്ടില്ല എന്ന് ധരിപ്പിക്കാൻ ഈ സമയം കൊണ്ട് സാധിക്കുമെന്ന് കരുതുന്നുണ്ടോ? അല്ല, ഇപ്പൊ പ്രിലിമിനറി ഒബ്ജക്ഷനിൽ ശ്രീ ബാബുവിനുള്ള എതിർപ്പുകളെല്ലാം അദ്ദേഹം രേഖപ്പെടുത്തിയതാണ്, വിശദമായി വാദം കേട്ടതാണ്. അതാണ് ഇപ്പൊ കോടതി തള്ളിയത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എത്ര ഒബ്ജക്ഷൻ ഇനിയും ഫയൽ ചെയ്താലും ഇതിൽ സത്യസന്ധമായിട്ടുള്ള വസ്തുത പുറത്തു വരും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അന്തിമ വിജയം ശ്രീ എം സ്വരാജിന് തന്നെ ലഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. വിഷയത്തിൽ LDFന് ആത്മവിശ്വാസമുണ്ട് എന്ന് തന്നെയാണോ? പിന്നല്ലേ, അതുകൊണ്ട് തന്നെയാണല്ലോ ഇലക്ഷൻ കേസ് കൊടുത്തത്. കൃത്യമായിട്ടുള്ള തെളിവുകൾ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. വളരെ നന്ദി അഡ്വക്കേറ്റ് അരുൺകുമാർ ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്.